തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനം. കോവളം പോലീസ് സ്റ്റേഷനിലെ CPO നിതിൻ ബാലയെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചത്ത് ചവിട്ടുകയും തറയിൽ വീണ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ചെയ്തു. ജിബിൻ JB വിവരങ്ങൾ നൽകാനായുണ്ട്. ജിബിൻ, ഇത് എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്? എവിടെ വെച്ചാണ്, എന്താണ് ഉണ്ടായത്? ഈ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ നില എങ്ങനെ? പക്ഷേ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് കോവളം ബൈപ്പാസ് റോഡിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബൈപ്പാസ് റോഡിൽ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. ഇത് കണ്ടാണ് ഈ വഴിക്ക് പെട്രോളിംഗിനെത്തിയ പോലീസ് അംഗം ഈ ഒരു വാഹനം കാണുകയും അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ ഇവർ അവിടെ നിന്ന് വാഹനം മാറ്റിയില്ല. അതിന് പകരം ഇവർ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയ പോലീസ് വാഹനത്തിന് പിന്നാലെ പോകുകയും ഈ ബൈപ്പാസ് റോഡിൽ വെച്ച് തന്നെ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടുള്ള നിതിൻ ബാലയ്ക്ക് നേരെ ഇവർ അസഭ്യവർഷം നടത്തുകയും നിതിൻ ബാലയെ ചവിട്ടിയിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ പോലും മർദ്ദിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവം ഞായറാഴ്ചയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെ ഈ ഒരു സംഘം അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവർക്ക് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി പോലീസ് തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ രണ്ടുപേർക്ക്, അതായത് പോലീസിനെ ഉൾപ്പെടെ പോലീസിനെ പോലും മർദ്ദിക്കുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ, 2 ദിവസം മുൻപുണ്ടായ സംഭവത്തിന് എങ്ങനെയാണ് ഇപ്പോൾ വാർത്ത ഇങ്ങനെ പുറത്തു വരുന്നത്? അക്ഷയ, ഈ കഴിഞ്ഞത്, അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും അത്ര, അതായത് പോലീസ് ഒരു പോലീസുകാരനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു പോലീസുകാരന് മർദ്ദനമേൽക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നോക്കി തന്നെ ഒരു പ്രതിഷേധമെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ 2 ദിവസം മുൻപ് ഈ ഒരു തരത്തിൽ ഒരു പോലീസുകാരൻ SHO മർദ്ദനമിട്ടിട്ട് പോലും ഈ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാത്രമല്ല ഇവരെ പിടികൂടാൻ പോലീസിനായിട്ടുള്ള മർദ്ദനമേറ്റിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നിരിക്കെ ജിബിൻ JB വാർത്ത റിപ്പോർട്ട് ചെയ്തത്.